ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് മുഹമ്മദ് ഖാസിം എസ് കെ, ബ്യൂറോ ചീഫ് സിറാജ് ദിനപത്രം തിരുവനന്തപുരം. അവതരണം ശ്യാമ. നിയമനിർമ്മാണത്തിന് വേണ്ടി മാത്രമായി വിളിച്ചു ചേർത്ത പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന്റെ അഞ്ചാം ദിവസം ലോകായുക്ത നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട മൂന്ന് ബില്ലുകൾ നിയമമായി. അടുത്തകാലത്ത് സംസ്ഥാനത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട തെരുവുനായ ആക്രമണവും പേ വിഷബാധയേറ്റുള്ള മരണവുമടക്കമുള്ള വിഷയങ്ങൾ അടിയന്തര പ്രമേയ വിഷയമായി അവതരിപ്പിച്ച പ്രതിപക്ഷം പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും സഭ വിട്ടിറങ്ങിയിരുന്നില്ല. അടിയന്തര പ്രമേയ നോട്ടീസിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിപക്ഷം സഭയിലെ തുടർ നടപടികളോട് സഹകരിച്ചത്. സംസ്ഥാനത്ത് വിനോദസഞ്ചാര മേഖലയിൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി. ട്രക്കിംഗ് ട്രെൻഡ് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിൽ ഇതിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തും. കുടുംബസംഗമങ്ങൾ യാത്രകളാക്കി മാറ്റുന്ന രീതിയെ പ്രോത്സാഹിപ്പിക്കും. മലപ്പുറത്തെ ചരിത്ര സ്മാരകങ്ങൾ ഏകോപിപ്പിച്ച് ടൂറിസം സർക്യൂട്ട് സജ്ജമാക്കും. വയനാട്ടിൽ ഊട്ടി മോഡൽ ഫ്ളവർ ഫെസ്റ്റ് ആലോചിക്കുന്നുണ്ട്. ട്രാവൽ മാർട്ടുകൾ ആരംഭിക്കുന്ന കാര്യം ചർച്ച ചെയ്യുമെന്നും ടൂറിസം കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് വകുപ്പുകളുടെ ഏകോപനം സംബന്ധിച്ച് മന്ത്രിമാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഐടിഐകളിൽ കാലഹരണപ്പെട്ട കോഴ്സുകൾ നിർത്തലാക്കി കാലാനുസൃതമായ മാറ്റം കൊണ്ടുവരുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 13 ന്യൂജൻ കോഴ്സുകൾ ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം ഐടിഐകളിൽ പെൺകുട്ടികളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് പുതിയ കോഴ്സുകൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പ്രളയ സാധ്യതാ ഭൂപടം തയ്യാറാക്കി വരുന്നതായി റവന്യൂ മന്ത്രി കെ രാജൻ സഭയെ അറിയിച്ചു. കേന്ദ്ര ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം പ്രളയ സാധ്യതാ പ്രദേശങ്ങളുടെ സൂക്ഷ്മ ഭൂപടം തയ്യാറാക്കി നൽകേണ്ടത് കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണെന്നിരിക്കെ ഇതിൽ കാലതാമസം നേരിട്ടതിനെ തുടർന്നാണ് കേരളം തന്നെ ഭൂപടം തയ്യാറാക്കാൻ തീരുമാനിച്ചത്. രാജ്യത്ത് ഇത്തരത്തിൽ ഭൂപടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. സൂക്ഷ്മതലസ്പർശിയായ മഴമാപിനി ഇടുക്കി ജില്ലയിലും വയനാട് കോഴിക്കോട് അതിർത്തിയിലും ഓരോ ഹൈ ആൾട്ടിറ്റ്യൂഡ് റെസ്ക്യൂ ഹബ്ബുകൾ സ്ഥാപിക്കുന്നതിൽ ധാരണയായിട്ടുണ്ട്. സംസ്ഥാനത്ത് പാഠ്യപദ്ധതിയിൽ ദുരന്ത നിവാരണം ഉൾപ്പെടുത്തുന്നത് ആലോചനയിലുണ്ടെന്നും ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും കാരണമാകുന്നുവെന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിലും പരാതികൾ ഉയർന്ന 48 ക്വാറികൾക്കെതിരെ കഴിഞ്ഞ വർഷവും 15 ക്വാറികൾക്കെതിരെ ഈ വർഷവും നടപടിയെടുത്തുവെന്ന് റവന്യൂ മന്ത്രി കൂട്ടിച്ചേർത്തു. വിനോദസഞ്ചാര വികസനത്തിനും ചരക്കുനീക്കത്തിനും ഉതകുന്ന രീതിയിൽ സംസ്ഥാനത്തെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് കപ്പൽ സർവീസ് നടപ്പാക്കുമെന്ന് തുറമുഖമന്ത്രി അഹമ്മദ് ദേവർകോവിൽ നിയമസഭയിൽ പറഞ്ഞു. തീരദേശ കപ്പൽ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനും തുറമുഖ വകുപ്പിന് കീഴിലുള്ള സ്ഥലങ്ങളെ മറൈൻ ടൂറിസം വികസന പദ്ധതികൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനുമായി തുറമുഖങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനം പൂർത്തീകരിക്കാൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് നടപടിയായിട്ടുണ്ട്. കൊല്ലം ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് കോസ്റ്റൽ ഷിപ്പിംഗ് പുനരാരംഭിച്ചെങ്കിലും ആദായകരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കമ്പനി സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. തായ്വാനിലെ എയർ കാറ്ററിംഗ് കമ്പനിയിലെ വിവിധ തസ്തികളിൽ ഒഡേപെക് മുഖേന നിയമനത്തിനുള്ള പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചതായി തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. യുഎഇയിലെ പ്രമുഖ സ്കൂളുകളിലേക്ക് സപ്പോർട്ട് സ്റ്റാഫുകളുടെ നിയമനവും ഒഡേപെക് വഴി നടക്കുന്നുണ്ട്. വിദേശ തൊഴിൽദാതാക്കളുടെ ആവശ്യാനുസരണം ഏത് മേഖലയിലുള്ളവർക്കും തൊഴിലവസരമൊരുക്കാൻ ഒഡേപെക് സജ്ജമാണെന്നും അംഗങ്ങളുടെ ചോദ്യങ്ങളോട് മന്ത്രി പ്രതികരിച്ചു. അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കിയ ശേഷമേ വിദ്യാലയങ്ങളിൽ സഹവിദ്യാഭ്യാസം ഏർപ്പെടുത്തുന്നത് ആലോചിക്കൂവെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയെ അറിയിച്ചു. പിടിഎ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുടെ ശുപാർശയും മതിയായ അടിസ്ഥാന സൌകര്യങ്ങളുമുണ്ടെങ്കിലേ സ്കൂളുകളിൽ ആൺപെൺ സംയോജിതമായിരിക്കുമെന്നാണ് സർക്കാർ നിലപാട്. ലഭിക്കുന്ന അപേക്ഷകൾ വെവ്വേറെ പരിശോധിച്ചാണ് ഉത്തരവുകൾ നൽകുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു. സംസ്ഥാനത്ത് തെരുവുനായ കടിച്ചുള്ള മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആശങ്കയുണ്ടാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ വാക്സിനെക്കുറിച്ച് പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുന്ന കാര്യം പരിഗണിക്കണമെന്ന് മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പിനോട് നിർദ്ദേശിച്ചു. തെരുവുനായ ആക്രമണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയുള്ള പ്രതിപക്ഷത്തിന്റെ നോട്ടീസിന് ആരോഗ്യമന്ത്രിക്ക് പിന്നാലെ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. അതേസമയം പേ വിഷബാധയേറ്റ് ഈ വർഷം ഇതുവരെ 20 പേർ മരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇവരിൽ 15 പേർ കുത്തിവയ്പ് എടുത്തിട്ടില്ലെന്നും കുത്തിവയ്പ് എടുത്തിട്ടും മരിച്ചവർ പേ വിഷബാധയേൽക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഭാഗങ്ങളിൽ മുറിവേറ്റവരാണെന്നും മന്ത്രി വിശദീകരിച്ചു. എന്നാൽ വാക്സിന്റെ ഗുണമേന്മയെക്കുറിച്ച് ഉയർന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാതിരുന്നത് ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്ത് നിലവാരമില്ലാത്ത വാക്സിൻ വ്യാപകമായി വിതരണം ചെയ്യുന്നുവെന്നും കുറ്റപ്പെടുത്തി.
എന്നാൽ വാക്സിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിനെ സ്വാഗതം ചെയ്ത പ്രതിപക്ഷ നേതാവ് സഭ വിട്ടിറങ്ങുന്നില്ലെന്നും പ്രതികരിച്ചു. പ്രതിപക്ഷത്തിനു വേണ്ടി പി കെ ബഷീറാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. ഇതിനിടെ വ്യത്യസ്ത ചോദ്യങ്ങൾക്ക് ഒരേ മറുപടി നൽകിയ ആഭ്യന്തരമന്ത്രിയെ സ്പീക്കർ താക്കീത് ചെയ്തു. ചോദ്യങ്ങൾക്ക് അവ്യക്തമായ മറുപടി ആവർത്തിച്ച് നൽകരുത്, ഇത്തരം ശൈലി ഒഴിവാക്കണം എന്നായിരുന്നു സ്പീക്കറുടെ താക്കീത്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളിലെ അപാകത, പിപിഇ കിറ്റ് അഴിമതി എന്നിവ സംബന്ധിച്ച ചോദ്യങ്ങൾക്കാണ് മന്ത്രി ഒരേ ഉത്തരം നൽകിയത്. ഇത് സംബന്ധിച്ച് കോൺഗ്രസിലെ എ പി അനിൽകുമാർ സ്പീക്കർക്ക് പരാതി നൽകുകയായിരുന്നു. മറുപടി മനഃപൂർവ്വം ഒഴിവാക്കുന്നുവെന്നും വിവരം ലഭിക്കാനുള്ള അവകാശം ഇല്ലാതാകുന്നുവെന്നും കാണിച്ച് എ പി അനിൽകുമാർ സ്പീക്കർക്ക് പരാതി നൽകുകയായിരുന്നു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ അത് നിർത്തിവയ്ക്കണമെന്ന ആവശ്യമൊഴികെ സമരക്കാർ ഉന്നയിക്കുന്ന ന്യായമായ ഏത് ആവശ്യവും പരിഗണിക്കുന്നതിൽ സർക്കാരിന് വിമുഖതയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരെ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള സമരം രണ്ടാഴ്ച പിന്നിടുന്ന സാഹചര്യം ശ്രദ്ധ ക്ഷണിക്കലിലൂടെ സഭയിലുന്നയിച്ച മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വിശദീകരിച്ചത്. തീരശോഷണം സംബന്ധിച്ച് ആശങ്ക പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും 3 മാസത്തിനകം ഇടക്കാല റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് ഉറപ്പു നൽകി. വിഴിഞ്ഞത്ത് സംഘർഷം ഉണ്ടാക്കണമെന്ന രീതിയിൽ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും സമരത്തോട് സംയമനം പാലിച്ചുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ബന്ധപ്പെട്ടവർ സമരത്തിൽ നിന്ന് അടിയന്തരമായി പിന്തിരിയണം. പദ്ധതി പ്രദേശത്തെ മാത്രമല്ല മുഴുവൻ തീരമേഖലയിലുള്ളവരുടെ പ്രശ്നങ്ങളും അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ അക്കാദമിക് വർഷം തന്നെ അധ്യയനം തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. യുജിസി അനുമതിക്കുള്ള അപേക്ഷ മെയ് 18 സർവകലാശാല യുജിസിക്ക് നൽകുകയും യൂണിവേഴ്സിറ്റിയിൽ ഉടൻ യുജിസിയുടെ വെർച്വൽ വിസിറ്റ് ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ ഈ അക്കാദമിക് വർഷത്തിൽ യുജിസിയുടെ അനുമതി സർവകലാശാലയ്ക്ക് ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ കേരള, കാലിക്കറ്റ്, കണ്ണൂർ, മഹാത്മാഗാന്ധി സർവകലാശാലകൾക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കാനിരിക്കുന്ന 12 UG കോഴ്സുകളിലും 5 PG കോഴ്സുകളിലും വിദൂര വിദ്യാഭ്യാസം, പ്രൈവറ്റ് രജിസ്ട്രേഷൻ, തുടർ വിദ്യാഭ്യാസം രീതിയിൽ കോഴ്സ് ആരംഭിക്കാൻ അനുമതി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. നേരത്തെ നിയമസഭയിൽ അവതരിപ്പിച്ച് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട ലോകായുക്ത നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെ 3 ബില്ലുകൾ നിയമസഭ പാസാക്കി. ലോകായുക്ത ബിൽ പാസാക്കുന്നതിന് സാക്ഷികളാകാനില്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചതോടെ വോട്ടെടുപ്പില്ലാതെയാണ് ലോകായുക്ത ബിൽ ഉൾപ്പെടെ നിയമസഭ പാസാക്കിയത്. നിയമസഭയുടെ ചരിത്രത്തിലെ കറുത്ത ദിനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത്. നായനാർ സർക്കാർ കൊണ്ടുവന്ന ലോകായുക്ത ബില്ലിൽ 23 വർഷത്തിന് ശേഷമാണ് ഭേദഗതി കൊണ്ടുവരുന്നത്. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് പുറമെ 2022 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2 ഭേദഗതി ബിൽ, 2022 കേരള ആഭരണ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ എന്നിവയാണ് ഇന്ന് പാസാക്കിയ ബില്ലുകൾ. അഴിമതി കേസുകളിൽ ലോകായുക്ത വിധിയോടെ പൊതുപ്രവർത്തകർ പദവി ഒഴിയണമെന്ന നിയമത്തിലെ 14 വകുപ്പാണ് ഭേദഗതിയിലൂടെ എടുത്തുകളഞ്ഞിരിക്കുന്നത്. പകരം ലോകായുക്തയുടെ വിധി മുഖ്യമന്ത്രിക്ക് എതിരാണെങ്കിൽ ഇത് പുനഃപരിശോധിക്കാനുള്ള അധികാരം നിയമസഭയ്ക്ക് നൽകുന്ന ഭേദഗതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേസമയം മന്ത്രിമാർക്കെതിരായ വിധി മുഖ്യമന്ത്രിക്കും MLA മാർക്കും എതിരായ വിധി സ്പീക്കർക്കും പരിശോധിക്കാൻ പുതിയ ഭേദഗതി അംഗീകാരം നൽകുന്നുണ്ട്. സബ്ജക്ട് കമ്മിറ്റി പരിഗണിച്ച ലോകായുക്ത നിയമ ഭേദഗതി ബിൽ നിയമസഭയിൽ ഇന്ന് അവതരിപ്പിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ക്രമപ്രശ്നവുമായി രംഗത്തെത്തിയിരുന്നു. സഭ അധികാരപ്പെടുത്താതെ പുതിയ ഭേദഗതി ചേർത്തത് ചട്ടവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. എന്നാൽ ബില്ലിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് മാറ്റം വരുത്താമെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു. സഭയ്ക്കുള്ള അധികാരം സബ്ജക്ട് കമ്മിറ്റിക്കും ഉണ്ടെന്ന് വിശദീകരിച്ചുകൊണ്ടായിരുന്നു നിയമമന്ത്രിയുടെ മറുപടി. തുടർന്ന് മന്ത്രിയുടെ വിശദീകരണം മുഖവിലയ്ക്കെടുത്ത് പ്രതിപക്ഷത്തിന്റെ ക്രമപ്രശ്നം തള്ളി സ്പീക്കർ MB രാജേഷ് റൂളിംഗ് നൽകുകയായിരുന്നു. സബ്ജക്ട് കമ്മിറ്റി പരിശോധിച്ച് തിരിച്ചെത്തിയ 3 ബില്ലുകൾ കൂടി പാസാക്കി സഭ നാളത്തേക്ക് പിരിഞ്ഞു. പ്രധാനപ്പെട്ട 11 ബില്ലിൽ 6 ബില്ലുകൾ ഇന്നലെയും ഇന്നുമായി സഭ പാസാക്കിയിരുന്നു. വിവാദമായ സർവകലാശാല നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെ 5 ബില്ലുകൾ കൂടി 2 ദിവസത്തിനകം പാസാക്കി ഒക്ടോബർ 1 15-ാം നിയമസഭയുടെ 6-ാം സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിയും. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.